ഞാൻ ചോദിക്കുന്നത് ഈ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടോ, മനുഷ്യനുമായി ബന്ധപ്പെടാത്തൊരു സിസ്റ്റം? അത് ഒരിക്കലും ശരിയല്ല. എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് എൻ്റെ വിലയിരുത്തൽ ഞാൻ സത്യസന്ധമായി പറയുകയാണ്. ഇനി എവിടെയും പറയാൻ തയ്യാറാണ്. ഈ സിസ്റ്റത്തിൽ നിന്നും മാറ്റമുണ്ടായേ മതിയാക്കും. ആ സിസ്റ്റത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ രണ്ട് ഗ്രൂപ്പായിരുന്നെങ്കിൽ ഇപ്പോൾ അഞ്ച് ഗ്രൂപ്പാണ്. ഈ രണ്ട് ഗ്രൂപ്പിൻ്റെ അതിപ്രസരം ഒഴിവാക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പോഴത്തെ നേതൃത്വം വന്നപ്പോൾ സമ്പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ സർവ്വതലത്തിലും തിരഞ്ഞെടുക്കപ്പെടുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. നിർഭാഗ്യവശാൽ ആ തരത്തിലേക്കൊരു ഒരു കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല. പഴയ ഗ്രൂപ്പിസം രണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ച് ഗ്രൂപ്പുകൾ ചുരുങ്ങിയത് നിലനിൽക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന നിർഭാഗ്യകരമായൊരവസ്ഥ. ആരും ഈ സത്യം സമ്മതിച്ചു എന്ന് വരില്ല. പക്ഷേ സത്യം സത്യമായി നിൽക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ജനങ്ങൾ കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.